ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിനം മികച്ച ഒരു ആധിപത്യം ടീം ഇന്ത്യക്ക് നേടിയെടുക്കുവാനായി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിന്റെ സമഗ്രമായൊരു ചിത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്ത്യ ന്യൂസിലാൻഡ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യയുടെ മുന്നേറ്റത്തിന് നെടുന്തൂണായി മാറിയിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ ശ്രേയസയർ സഖ്യം. പിരിയാത്ത അഞ്ചാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ടുമായി തിളങ്ങിയ അയ്യൂരുടെയും ജഡേജയുടെയും മികവിൽ ആദ്യ ദിനം ഇന്ത്യ ശക്തമായ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നാം ദിനം നേരത്തെ കളി നിർത്തുമ്പോൾ 84 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ ഉള്ളത്. അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി അയ്യർ 75 റൺസോടെയും 17 ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയ ജഡേജ 50 റൺസോടെയും കൂടിയാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. പിരിയാത്ത അഞ്ചാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 208 പന്തുകളിൽ നിന്നാണ് 113 റൺസ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നേരത്തെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലും ടീം ഇന്ത്യയ്ക്കായി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. 93 പന്തിൽ 5 ഫോറും 1 സിക്സും സഹിതമാണ് 52 റൺസ് ഗില്ലെടുത്തത്. ഓപ്പണർ മയങ്ക് അഗർവാൾ 13 റൺസും പുജാര 26 റൺസുമാണ് ടീം ഇന്ത്യക്ക് വേണ്ടി ഇന്ന് സ്വന്തമാക്കിയത്. 63 പന്തിൽ 6 ബൗണ്ടറികളോടുകൂടി 35 റൺസാണ് ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ ഇന്ന് സ്വന്തമാക്കിയത്. ന്യൂസിലാൻഡിന് വേണ്ടി 3 വിക്കറ്റും സ്വന്തമാക്കിയത് സൂപ്പർ താരം കൈൽ ജാമീസൺ ആയിരുന്നു. ഇന്ന് ടോസ് അനുകൂലമായി വന്നപ്പോൾ രഹാനെ ബാറ്റിംഗാണ് തിരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യ ഒരു ശക്തമായ സ്കോറിൽ തന്നെയാണ്. നാളെയും പരമാവധി റൺസ് കണ്ടെത്തി ഒന്നാം ഇന്നിംഗ്സിൽ ഏറ്റവും മികച്ച ഒരു സ്കോർ സ്വന്തമാക്കുവാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ ശ്രമിക്കുക. അയ്യർ, ജഡേജ എന്നിവർക്ക് പുറമെ സാഹ, അക്സർ പട്ടേൽ, രവിചന്ദ്രൻ അശ്വിൻ, ഇഷാന്ത് ശർമ്മ, ഉമേഷ് യാദവ് എന്നിവർ ഇനിയും ബാറ്റിംഗിനായി എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഒന്നാം ഇന്നിംഗ് സ്കോർ ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.